So now we are going to discuss our fourth chapter, reflection of light. Reflection of light. Reflection nu paranju kanyale pradhibhalanam. Adayathu namakkariyam. ഒരു മിറർ ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി. മിററിൽ ശരിക്കും എന്നാ നടക്കുന്നത്? റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. നമ്മളുടെ ഇമേജ് വെർച്വൽ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഞാനൊരു കണ്ണാടിയിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെയാ ഞാൻ നിൽക്കുന്നേ, ഇവിടെയാണ് മിറർ ഇരിക്കുന്നത്. മിററിന്റെ ഏത് സൈഡിലാണോ നമ്മൾ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനിങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു പെയിന്റ് അടിച്ചു കൊടുക്കും, പ്രകാശം കടന്നു പോയിരിക്കും. അപ്പൊ ഇതെന്ന് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഞാനിവിടെ കാണുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എത്ര ദൂരെയാണ് അതിന്റെ കൃത്യം ഒപ്പോസിറ്റ് ആയിട്ട് മിററിനകത്തല്ലേ നമ്മൾ നമ്മളെ ഇമേജിനെ കാണുന്നേ അല്ലേ. അപ്പൊ നമ്മൾക്ക് എന്നാ പറ്റും, നമ്മളുടെ വലത് കൈയാണ് ഇവിടുത്തെ റൈറ്റ് കൈ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഇവിടെ വരുമ്പോ എന്നാ പറ്റും കണ്ണാടി നോക്കുമ്പോ ലെഫ്റ്റ് ഹാൻഡ് ആയി മാറും, അല്ലെങ്കിൽ സൈഡ് വൈസ് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും, അല്ലെ ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയും. ലാറ്ററൽ ഷിഫ്റ്റ് നിങ്ങൾക്ക് അത് പഠിക്കാനില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയും. ഇനി എന്താണ് റിഫ്ലക്ഷൻ? ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്, നമ്മളൊരു പ്ലെയിൻ മിറർ അല്ലെ, ഇതിന്റെ പേരാണ് പ്ലെയിൻ മിറർ. ആക്ച്വലി മിറർ മൂന്ന് ടൈപ്പ് ഉണ്ട്, പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു ഹൈലി പോളിഷ്ഡ് സർഫസ്. എങ്ങനെയായിരിക്കണം മിററുകളെല്ലാം? ഹൈലി പോളിഷ്ഡ് ആയിരിക്കണം, ഹൈലി സ്മൂത്ത് ആയിരിക്കണം അല്ലേ. ഇപ്പൊ നമുക്ക് ഈ റിഫ്ലക്ഷൻ കിട്ടാൻ ശരിക്കും കണ്ണാടിയൊന്നും വേണമെന്നില്ല, നല്ല പുത്തൻ സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് നോക്കിയാലും കിട്ടൂലോ, നമ്മുടെ മൊബൈലിന്റെ ചില്ലയിലോട്ട് നോക്കിയാലും കിട്ടൂലോ, നമ്മുടെ ലാപ്പ് ഒരു പർട്ടിക്കുലർ ആംഗിൾ ചെരിച്ചു വെച്ചു അതേലോട്ട് നോക്കിയാലും നമ്മുടെ മുഖം കിട്ടൂലോ. ദാറ്റ് മീൻസ് ദ റിഫ്ലക്ഷൻ ഈസ് ഒക്കേഡ് ഓർ ഒബ്ടെയിൻഡ് ഫ്രം എ ഹൈലി പോളിഷ്ഡ് ആൻഡ് സ്മൂത്ത് സർഫസ്. അപ്പൊ എവിടുന്നാണോ റിഫ്ലക്ഷൻ കിട്ടുന്നത് അതിന്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ സിൽവർ പേസ്റ്റ് അടിക്കും, അതിനെയാണ് നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. അതിന് രണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറേഴ്സ് കാരണം അതൊരു സ്പിയറിന്റെ ഭാഗമാണ്. ലെറ്റ് കൺസിഡർ ദിസ് ഈസ് എ സ്പിയർ അല്ലേ. ഈ സ്പിയറിനെ ഞാൻ കട്ട് ചെയ്ത് ഇത്രയും ഭാഗം മാത്രം എടുത്ത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ വശം ഉണ്ട്, ഈ വശം. അപ്പൊ അതിന്റെ ഈ വശം ഞാൻ ഒപ്പേക്കാക്കി മാറ്റി കഴിഞ്ഞാല് ഇതെന്ത് മിററായി, വശം ബൾജ് ചെയ്ത് പുറത്തോട്ട് നിൽക്കുവാണ്, ഇതൊരു കോൺവെക്സ് മിററായി അല്ലേ. ഇനി ഇവിടെ ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാല് ഇതിന്റെ ബൾജ് ചെയ്തിരിക്കുന്ന പുറം ഭാഗം ഞാൻ ഒപ്പേക്കാക്കിയാല് ഇതിന്റെ അകം സൈഡിൽ റിഫ്ലക്ഷൻ നടക്കും, അതാണ് കോൺകേവ് മിറർ. അപ്പൊ നമ്മൾ മുഖം നോക്കുന്നത് ഏത് വെച്ചാണ്? പ്ലെയിൻ മിറർ. ഓക്കെ, പ്ലെയിൻ മിറർ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ വന്നിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. നമ്മൾ നമ്മുടെ ഫേസ് നോക്കുന്നത് അല്ലെ, മുടിവെട്ട് കടയിരിക്കുന്നത്, അതൊക്കെ ഏതാണ്? പ്ലെയിൻ മിറർ. ഇനി കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത്, ലാർജ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയും, ലാർജ് പോയിന്റ് ഓഫ് വ്യൂ, അതാണ് കോൺവെക്സ് മിറർ. നമ്മൾ വണ്ടികളിലെ ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്നത്, നമ്മളുടെ ബൈക്കിലൊക്കെ ആണെങ്കിലും നമുക്ക് കുറെ ദൂരം വരെയും പുറകെ കാണത്തില്ലേ. അപ്പൊ വണ്ടികളുടെ ഗ്ലാസ്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് മിറർ. പിന്നെ ചെറുതിനെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് വലുതായിട്ട് കാണുന്നു, നമ്മൾ ഷേവിങ് ഒക്കെ ചെയ്യുന്ന മിററുകൾ, അല്ലെ നമ്മളുടെ ടോർച്ചിനകത്ത് നമ്മൾ വെക്കുന്ന റിഫ്ലക്ടറിന്റെ ഷേപ്പ്,
അല്ല, ഈ സെർച്ച് ചെയ്ത് കടലിനടിയിലൊക്കെ പോകുന്നവരുടെ സെർച്ചിങ് ലൈറ്റിന്റെ അതിനകത്ത് നമുക്ക് അറിയത്തില്ലേ, വെട്ടത്തിനകത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഇരിക്കുകയല്ലേ, റിഫ്ലക്ടർ, അത് ഇടിച്ച് വെട്ടം മുഴുവൻ പുറത്തേക്ക് വരും. സെർച്ചിങ് ലൈറ്റുകൾ, ഇതെല്ലാം കോൺകേവിന് എക്സാമ്പിളാണ്. ഇനി എന്താണ് റിഫ്ലക്ഷൻ? അതും കൂടെ ഞാൻ പറഞ്ഞ റിഫ്ലക്ഷനെ കുറിച്ചുള്ള മെയിൻ പോയിന്റ്. അപ്പൊ ഇതാണ് എൻ്റെ ഹൈലി വെൽ പോളിഷ്ഡ് സ്മൂത്ത് സർഫസ് എങ്കിൽ, ആക്ച്വലി സംഭവിക്കുന്ന ഇതാണ്, ഒരു ലൈറ്ററെ ഇതിലേക്ക് വന്ന് പതിക്കും. മനസ്സിലായോ? ഇതിലേക്ക് വന്ന് പതിക്കുമ്പോ എനിക്ക് പറയാം ലെറ്റ് ദെയർ ഈസ് എ നോർമൽ. ഈ വന്ന് പതിക്കുന്ന പോയിന്റിലേക്ക് ഞാൻ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വിളിക്കുന്ന പേരാണ് നോർമൽ. സോ വന്ന് പതിച്ചേച്ച് എത്ര ഡിഗ്രി ആണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ, പതന ആംഗിൾ എന്ന് മലയാളത്തിൽ പറയും, അതേ ആംഗിളിൽ ആ ലൈറ്ററെ റിഫ്ലക്ട് ചെയ്യും, പ്രതിഫലന ആംഗിൾ. സോ ഇതിന്റെ പേരെന്നാണ് ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ, ഞാൻ അലീനയ്ക്കോടെ വേണ്ടി ആ മലയാളത്തിൽ പറയണ കേട്ടോ, പതന ആംഗിൾ, പതന രശ്മി. അല്ലെങ്കിൽ അതിവിടെ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, പതന കോൺ. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതെന്നതാണ് ഈ ലൈൻ, ഇവിടെ വന്ന് ഇടിച്ച് ഇത് തിരിച്ച്, ഇത് ഇൻസിഡന്റ് റേ ആണെങ്കിൽ ഇത് ഇൻസിഡന്റ് റേ ഇവിടെ വന്ന് ഇടിച്ച് തിരിച്ച്, ഇത് ഇത് ഈ റോസ് ലൈൻ ഏതാണ്, ഇതാണ് നോർമൽ. നേരെ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്നത് അതാണ് നോർമൽ. ഇങ്ങനെ 90 ഡിഗ്രി, ഇങ്ങനെ ഇതാണ് റിഫ്ലക്റ്റഡ് റേ, ശരിയല്ലേ? ഇതാണ് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് റിഫ്ലക്റ്റഡ് റേ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രതിഫലന രശ്മി എന്ന് പറയും. ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ, പ്രതിഫലന കോൺ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർന്ന് പറയും. ഇനി നമ്മൾ പറഞ്ഞു ഇതായിരുന്നു അതിന്റെ വെൽ പോളിഷ്ഡ് സർഫസ്. ഈ വശം ഒപ്പേക്ക് ആണ്. അപ്പം ആ ലൈറ്ററെ ആ പ്ലെയിൻ സർഫസിൽ വന്ന് ഇടിച്ചിട്ട് തിരിച്ചു പോകും അല്ലേ, ദാറ്റ് ഈസ് കോൾഡ് ആക്ച്വലി റിഫ്ലക്ഷൻ. ദെൻ ഇനി നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് നോർമൽ കേട്ടോ, ഇത് നോർമൽ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇത് ഇൻസിഡന്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ പ്ലെയിൻ ഗ്ലാസ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ലോ ഓഫ് റിഫ്ലക്ഷന് രണ്ട് പോയിന്റ് പറയാം. ഒന്നിതാണ്, ഇതെല്ലാം ഒരു പ്ലെയിനിലായിരിക്കും. ഏതൊക്കെ? ഇൻസിഡന്റ് റേ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ഇൻ സെയിം പ്ലെയിൻ. ഓക്കെ, രണ്ടാമത്തത് നോക്കി, ഈ ഇങ്ങനെ വരുവാണെങ്കിൽ ഇതേ ആംഗിള് തന്നെയല്ല ഈ ആംഗിള് വരുന്ന, അതേ ആംഗിളിൽ പ്രതിഫലിച്ചു പോകും. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? പതന രശ്മി അല്ലെ, ഇൻസിഡന്റ് റേ നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കേട്ടോ. ഇത് തെറ്റിച്ചാക്കല്ല, ഇതുകൊണ്ടേ വരച്ചു വെച്ച് മൊത്തം തെറ്റിപ്പോകും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ജനറൽ ആയിട്ട് ഇൻട്രഡക്ഷൻ സെക്ഷനിൽ പറയേണ്ടത്. ഓക്കെ, ക്ലിയർ, മനസ്സിലായല്ലോ? എന്നാ പറഞ്ഞ്, വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലക്ഷൻ? വേണമെങ്കിൽ എന്നാന്ന് പറയാം, ഇറ്റ് ഈസ് ദ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് അല്ലേ. ഒരു മീഡിയത്തിൽ നിന്ന് അതേ മീഡിയത്തിലേക്കുള്ള ലൈറ്റിന്റെ bouncing back, the bouncing back of the bouncing back of light into the same medium. എവിടുന്നാണോ വന്നത് അതേ മീഡിയത്തിലേക്ക് ലൈറ്റ് വീണതിന് ശേഷം ബൗൺസ് ചെയ്ത് തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്നാന്ന് പറഞ്ഞത്, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഒരു വസ്തുവിൽ തട്ടി പ്രകാശം
വന്ന അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു 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 വരുന്നതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്, പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു. ഇനി റിഫ്ലക്ഷൻ തരുന്നതിന് മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിറർ, ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് മിറർ. എത്ര തരമുണ്ട്? പ്ലെയിൻ മിറർ, ത്രീ ടൈപ്സ് പറ കൃത്യമായിട്ട് പറയാം. ദേർ ആർ ത്രീ ടൈപ്സ്: പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. കോൺവെക്സ് ഇതിനകത്ത് ഏതൊക്കെയാണ്? സ്പെറിക്കൽ മിറേഴ്സ്, കോൺകേവ് ആൻഡ് കോൺവെക്സ്. കോൺകേവിന്റെ ഏത് വശമായിരിക്കും പോളിഷ് ചെയ്തിരിക്കുന്നത്? ഇന്നർ സൈഡ് അല്ലേ? അല്ല സോറി, കോൺകേവിന്റെ ബൾജ്ഡ് സൈസ് ആ ഔട്ടർ സൈഡ്, കോൺവെക്സിന്റെ ഇന്നർ സൈഡ് പോളിഷ്ഡ് ആയിരിക്കും. അല്ലാത്ത രണ്ടാമത്തെ വശം പോളിഷ്ഡ് അല്ലായിരിക്കും. ഇത് സിൽവർ പോളിഷ് അങ്ങനെ പറഞ്ഞു കേട്ടോ, പോളിഷ്ഡ് എന്നല്ല, എന്നാ പറഞ്ഞ ഒപ്പേക്ക് അല്ലെങ്കിൽ സിൽവർ പോളിഷ്ഡ്. സിൽവർ അടിച്ചാൽ ഇപ്പൊ നമ്മൾ നോക്കിയേ, ഈ കണ്ണാടി നിങ്ങൾ തുറന്നു നോക്കിയിട്ട് അതിന്റെ പുറകുവശത്ത് ഒരു ഓറഞ്ച് നിറം പോലെ ഒരു നിറത്തി ഒരു പെയിന്റ് അടിച്ച് വെച്ചേക്കുന്ന കാണുന്നത് അല്ലേ, അതാണ് പെയിന്റ് അടിച്ച് വെക്കുക എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ട് മൂന്ന് എക്സാമ്പിൾ പറഞ്ഞ്, കോൺകേവ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെയുള്ള സെർച്ചിങ് ലൈറ്റ്, സെർച്ചിങ് ലാമ്പ്, ബൾബുകളുടെ റിഫ്ലക്ടർ, ഷേവിംഗ് മിറർ, ഇതിനകത്തെല്ലാം കോൺകേവ് ആണ് ഉപയോഗിക്കുന്നത്. കോൺവെക്സ് എവിടെയാണ് ഉപയോഗിക്കണേ? വെഹിക്കിൾസ് ഉപയോഗിക്കാൻ കാരണമാണ് ലാർജ് പോയിന്റ്, ഒരുപാട് ദൂരെയുള്ള രശ്മികളെ ഒരുമിച്ച് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ വരും. അതനുസരിച്ച് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കണ്ണാടികളുടെ ചില്ലിൽ എഴുതി വെക്കൂലേ, ദ ഒബ്ജക്ട്സ് ആർ മിററിൽ, എന്നെ എഴുതി വെക്കണേ, ദ ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദാറ്റ് ദേ അപ്പിയർ. വണ്ടികളുടെ ചില്ലിന്റെ ഗ്ലാസ്സേല് അങ്ങനെ എഴുതി വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ട്, ദ ഒബ്ജക്ട് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ടു ദാറ്റ് ദേ അപ്പിയർ. അവ കാണുന്നതിനേക്കാൾ അടുത്താണ് ശരിക്കും. പോയിന്റ് ഓഫ് വ്യൂ കൂടുതലായതുകൊണ്ട് അകത അകലിയാന്ന് തോന്നല്, എന്ന് കരുതി പെട്ടെന്ന് വണ്ടി കയറി ചാടി വളയ്ക്കൊന്നും ചെയ്യരുത്. അപ്പൊ അങ്ങനെ എഴുതുമ്പം കാര്യം എന്നാന്ന് ചോദിക്കുമ്പോ അതാണ് ഇതിന്റെ കാര്യം. പേജ് നമ്പർ 83 എടുത്തേ, 83 ആ കോളം ടേബിൾ 4.3 കഴിയുമ്പം ഒരു സെന്റൻസ് കണ്ടോ, of all the mirrors we have understood the field of view is maximum for a convex mirror. kando adana convex sir evade matte table 4.3 kaniṭṭulla thaal sentence aanu adinte thaalathu randamatha sentence the field of view adu vaiche the field of view of a mirror is maximum range in the the field of view of a mirror is the maximum range of the vision through the mirror. അതായത് ഏറ്റവും കൂടുതൽ എവിടം വരെ നമുക്ക് കാണാൻ പറ്റുമോ അതിനെയാണ് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഈച്ച് മിറർ ഡിഫേഴ്സ് ഇൻ ദെയർ ഫീൽഡ് ഓഫ് വ്യൂ ജസ്റ്റ് ആസ് ദേ ഡിഫർ ഇൻ നേച്ചർ ഓഫ് ഇമേജസ് ഫോംഡ്. ഓരോ മിററുകളും ഇമേജ് ഉണ്ടാകുന്നതനുസരിച്ച് വ്യത്യസ്തമായിട്ടിരിക്കുന്ന പോലെ അവരുടെ ഫീൽഡ് ഓഫ് വ്യൂവും വ്യത്യസ്തമായിരിക്കും. Of all mirrors, ella mirrorugale avekshichum, we have understood the field of view is maximum for convex lens. Very, very important. Adana njan parna sentence. Ella mirrorugale avekshichum, convex mirror nanu ettavum kududal field of view. Ende malayala edanna malayalam textile aa page-ile avade vechu vaichulla avaru. Okay. അപ്പൊ അതിനാണ് ഏറ്റവും ഫീൽഡ് ഓഫ് വ്യൂ കൂടുതൽ ആർക്കാണ്? കോൺവെക്സ് മിററിനാണ്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടികളുടെ ഗ്ലാസ്സില് മിററിൽ കണ്ണാടിക്കകത്ത് അത് ഉപയോഗിക്കുന്നത്. അല്ലെ, നിങ്ങൾ ഇങ്ങനെ റോട്ടിൽ ഒരു സാധനം കണ്ടിട്ടുണ്ടോ, ഓരോ ഇങ്ങനെ ഒരു വട്ടത്തിൽ പറഞ്ഞിരിക്കും, ഒരു വളവ് ഇറങ്ങി ചെല്ലുമ്പോ ഇങ്ങനെ ഒരു പോസ്റ്റേ കൊടുത്ത് വെക്കും, അതിങ്ങനെ പൊങ്ങിയായിരിക്കുന്നത് ഒരു കോൺവെക്സ് രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണേ, മനസ്സിലായി? ഒരു കോൺവെക്സ് മിറർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഒരു വഴി എന്നാല് ഈ വശവും ഈ വശവും കാണണം, ഈ വശവും കാണണം, ഈ വശവും കാണണം. ഞാൻ ഇവിടുന്ന് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അപ്പൊ ഫീൽഡ് ഓഫ് വ്യൂ മാക്സിമം ആണെങ്കിൽ ഈ വശവും ഈ വശവും അതിനകത്ത് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ എ
കോൺവെക്സ് ലെൻസ് മനസ്സിലായോ? വളരെ ദൂരെയുള്ള കൂടുതൽ ഒബ്ജക്റ്റുകളെ കാണണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? സോറി, ലെൻസ് അല്ല, കോൺവെക്സ് മിറർ ആണ് ഉപയോഗിക്കുന്നത്. അടുത്തുള്ള സാധനത്തിനെ വലുതായി കാണാൻ ഷേവിംഗ് മിറർ പോലെയുള്ള സാധനങ്ങളെ, ലൈറ്റിന്റെ റിഫ്ലക്ട് അല്ല, ടോർച്ചിന്റെ റിഫ്ലക്ട് അല്ല, സെയർസ് ലൈറ്റിലേക്ക് ഉപയോഗിക്കുന്നത് കോൺകേവ്. നമ്മൾ നമ്മളുടെ മുഖം നോക്കുന്നത് ഏതിലാണ്? പ്ലെയിൻ മിററിലാണ്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നോക്കി, ഒന്ന് ഇമേജിന്റെ അതേ സൈസ് ആയിരിക്കും, അല്ലെ, ഒബ്ജക്റ്റിന്റെ അതേ സൈസ് ആയിരിക്കും ഇമേജിന്. ഓക്കെ, മൂന്ന് പോയിന്റ് എഴുതാം. ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഒബ്ജക്റ്റിന്റെ സൈസ്. പിന്നെ പറയാം, ഒബ്ജക്റ്റിൽ നിന്ന് കണ്ണാടിയിലോട്ട് എത്ര ദൂരമാണോ അത്രയും ദൂരമായിരിക്കും കണ്ണാടിയിൽ നിന്ന് ഇമേജിലേക്ക്. സോ ഒബ്ജക്റ്റ് ടു മിറർ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മിറർ ടു ഇമേജ്. ശരിയല്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇടതുവശവും വലതുവശവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട്, ദാറ്റ് മീൻസ് ഉണ്ടാകുന്ന ഇമേജ് വെർച്വൽ ആണ്, റിയൽ അല്ല. ഓക്കെ, ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയാണ്? വെർച്വൽ ഇമേജ് ആണ് പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്നത്, അതൊരിക്കലും റിയൽ ഇമേജ് ആയിരിക്കുകയില്ല. ഇനി ടെക്സ്റ്റിലേക്ക് വന്നേ, എങ്ങനെയായിരിക്കണം നമ്മുടെ സർഫസ്? എ ഹൈലി പോളിഷ്ഡ് സർഫസ്. ഓക്കെ, വായിക്കാവോ ചാപ്റ്ററിന്റെ ആദ്യം? വെൻ ഷി സോ ദീസ് വേർഡ്സ് ഓൺ ദ മിറർ, ഒബ്ജക്ട്സ് സീൻ ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദ അപ്പിയർ. ദ ഗേൾ ഹാഡ് എഡം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കോൺവെക്സ് മിററിലെ കണ്ണാടി ഏതാണ് കാറില്? കോൺവെക്സ് മിററെ ഉപയോഗിക്കുന്ന സെന്റൻസ് ആ പെൺകുട്ടി വായിച്ചു. ദ ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ദ ക്ലോസർ ദാൻ ടു ദ അപ്പിയർ. നമുക്ക് സംശയം തോന്നി, എന്താ കാരണമാണ് നമ്മൾ പറഞ്ഞത്? കോൺവെക്സ് മിററിന്റെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ലാർജ് ആണ്, കൂടുതൽ ദൂരത്തിനല്ല, കൂടുതൽ ഫീൽഡ് ഓഫ് വ്യൂവിനെ, പോയിന്റ് ഓഫ് വ്യൂവിനെ അക്സെപ്റ്റ് ചെയ്യാൻ കോൺവെക്സ് ലെൻസിന് പറ്റും. നമ്മളുടെ പേജ് നമ്പർ ഏതായിരുന്നു? 83 4th ലൈനിൽ കിടക്കുന്നതാണ് ആൻസർ. അവിടെ എഴുതി വെച്ചൊരു 83 പേജ് 83 ചിലപ്പോ ഈ സെൻസിങ് അല്ല, ഇവിടെ ഇവിടെ പേജ് 53 എഴുതി വെക്കാം. പേജ് 53 4th ഇതേ ആൻസർ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കേട്ടോ നിങ്ങൾക്ക്, എന്താണ് അങ്ങനെ എഴുതി വെക്കാൻ കാരണം? അപ്പൊ അത് പറയണം, അത് കോൺവെക്സ് മിറർ ആണ്, കോൺവെക്സ് മിററിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലാണ്, അപ്പൊ അങ്ങ് അകലെ എന്നുള്ള ഒരു വസ്തുവെ തട്ടിയുള്ള പ്രകാശം അതേ ചെന്ന് തിരിച്ചു വരുമ്പോഴത്തേനും അത് കൃത്യമായ സ്ഥലത്തല്ല നമ്മൾ കാണുന്നത്. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് മിററേക്കുള്ള ഡിസ്റ്റൻസും ഇമേജിൽ നിന്ന് മിററിലേക്കല്ല നമ്മുടെ കണ്ണിലേക്ക് വരുന്നതിന്റെ ഡിസ്റ്റൻസും തമ്മിൽ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കൃത്യമായ സ്ഥാനനിർണയം നടത്താൻ സാധിക്കില്ല. അത് നമ്മളിനി വരയ്ക്കും, എഫിനകത്ത് 2F അങ്ങനെ പല പോയിന്റിനകത്താണ് ഇമേജ് എവിടെ ഉണ്ടാകും, വെർച്വൽ ആണോ റിയൽ ആണോ എന്നൊക്കെ പഠിക്കും. ബാക്കി ഹാവ് യു ഓൾസോ ഫെൽറ്റ് ദ സെയിം, ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എസൻഷ്യലി റിക്വയർഡ് ടു സീ ഒബ്ജക്ട്സ്. ശരിയല്ലേ? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി അല്ലേ, സണ്ണിൽ നിന്ന് വരുന്ന ഒരു എനർജിയാണ് ലൈറ്റ് വസ്തുക്കളെ കാണാൻ, വിച്ച് ഈസ് യൂസ്ഡ് ടു സീ ദ ഒബ്ജക്ട്സ്. Which are the phenomena helpful for this? You have studied about reflection and refraction in previous classes. Reflectionum refractionum enna nan parnilla, refraction nan adutha classil parnjanalla. Reflection nu parnja enna, light falling on the surface on a forge come back to the seen medium. കമ്പായിക്കുന്നോ ബൗൺസിങ് ബൈക്കുന്നോ എഴുതിയാലും ശരിയാ കേട്ടോ, ഞാൻ മുമ്പ് ബൗൺസിങ് എന്ന് പറഞ്ഞേ ഉള്ളൂ, ബൗൺസിങ് എഴുതിയാലും ശരിയാണ്, തിരിച്ചു വരുന്ന അത്രേ ഉള്ളൂ. പ്രകാശം ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രകാശം
ഒരു വസ്തുവിന്റെ പ്രതലത്തിൽ തട്ടി അതേ മാധ്യമത്തിലേക്ക്, ഇപ്പം ഇവിടുന്ന് പോയാൽ അതേ ഇടിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. മനസ്സിലായില്ലേ? എന്റെ കണ്ണിയിലേക്ക് എനിക്ക് കാണണമെങ്കിൽ അങ്ങ് പോയി ഇടിച്ചേച്ച് ഗ്ലാസ് ഇടിച്ച് എന്നെ തന്നെ തിരിച്ചു വരണം. എന്നിൽ ഇരിക്കുന്ന പ്രകാശം ഗ്ലാസ് ചെന്ന് ഇടിച്ചേച്ച് എന്റെ കണ്ണി തിരിച്ചു വരുമ്പോഴാണ് ഞാൻ എന്നെ കാണും. സോ ലൈറ്ററെ ഒരു ഒബ്ജക്റ്റിൽ വീണതിന് ശേഷം ബൗൺസ് ബാക്ക് ചെയ്ത് കണ്ണിൽ വരണം. ദാറ്റ് ഈസ് കോൾ റിഫ്ലക്ഷൻ. ഇനി കണ്ടോ താഴത്തെ പടം കണ്ടോ, അതിനകത്ത് എന്നാണ് നോർമൽ, എ എന്നാണ്, തമ്മിലുള്ള ആംഗിൾ എന്നാണ്, ഐ പേര് പറയടോ, 90 degree ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കാവോ എത്രയാണ്, 55 degrees കിട്ടും. അതായത് എൻ മുതൽ എ വരെ ഉള്ളത്, അത് 55 degrees കിട്ടിയാൽ അപ്പുറം 65 degrees കിട്ടും. അതിന്റെ അർത്ഥം എന്നാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അവിടെ എഴുതി വയ്യ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതനകോൺ പ്രതിഫലന കോണിന് തുല്യമാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അടുത്തത് അടുത്തോടെ വായിച്ചിട്ട് നിർത്തിയേക്കാം. ഏതാണ് ഇൻസിഡന്റ് റേ, പേര് പറയാം. എ മുതൽ ഒ വരെയുള്ള അല്ലേ, ഏന്നല്ല, എ മുതൽ ഒ, എ ഒ റിഫ്ലക്ടർ റേ ആണ്. ഓ ടു ബി എഴുതണ്ട, ഒ ബി, ഒയും ബി അടുപ്പിച്ച് കഴിക്കാം കേട്ടോ. ഒ ബി നോർമൽ ഏതാണ്, നോർമൽ ഓ എൻ, ഓ എൻ. അടുത്ത പോയിന്റ്, ഈസ് ദയർ എനി റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സെയിം ആയിരിക്കും. ഇനി നോക്കി ആ കോളം കണ്ട, വയലറ്റ് കോളത്തിൽ പറയുന്നത്, when it light is reflected from a smooth surface, angle of incident is equal to angle of reflection. ഒരു പോയിന്റൂടെ പറയാണ്, ഒരു പോയിന്റൂടെ കേൾക്കണം. ഈ ഇൻസിഡന്റ് റേ, അതായത് പതന രശ്മി, പതന രശ്മി ഇൻസിഡന്റ് റേയും ഇതും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലാണ് അല്ലെ. ഞാൻ ഒരു പേപ്പറെ തന്നെ അല്ലെ, ഒരു ബോർഡെ തന്നെയല്ലേ വരച്ചത്. സോ ദാറ്റ് ഈസ് കോൾഡ് എ പ്ലെയിൻ. ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും ആരൊക്കെ, ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ. ആ വയലറ്റ് കോളത്തിന്റെ സൈഡ് എഴുതി വെച്ചാല് ലോ ഓഫ് റിഫ്ലക്ഷൻ ചോദിച്ചാൽ എഴുതേണ്ടതാണത്. ലോ ഓഫ് റിഫ്ലക്ഷന് രണ്ട് പോയിന്റ് ഉണ്ട്. എന്നൊക്കെയാണ്, ഫസ്റ്റ് വൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് വൺ ഇൻസിഡന്റ് റേ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ആൻഡ് രണ്ടാമത് എന്തിനാടോ, ഇൻസിഡന്റ് റേ കോമ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ. മൂന്നാമത്തിന് മാത്രം നോർമൽ ആർ ഇൻ സെയിം പ്ലെയിൻ. അവിടെ കൊണ്ട് നിർത്തിയാക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ? ഇതെല്ലാം